2021 നവംബർ 20 ഡൽഹി ലോണി എന്ന ഭാഗത്ത് റോഡരികിലായി ഒരാൾ ശരീരം മുഴുവനും മുറിവുകളോടുകൂടി മുഖം ചതഞ്ഞ് കരിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്നത് കണ്ട മറ്റൊരാൾ പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചു. അയാൾ മരിച്ചിട്ടുണ്ടെന്നും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടു. വിവരം കിട്ടിയ അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് സംഭവസ്ഥലത്തെത്തുകയും ആ മരിച്ച വ്യക്തി ആരാണെന്ന് നോക്കുകയും ചെയ്തു. അയാൾ പാന്റും ഷർട്ടും ധരിച്ചിട്ടുണ്ട്. അയാളുടെ ശരീരത്തിൽ പല മുറിവുകളുണ്ടായിരുന്നു. മുഖം തീകത്തി മുഴുവനായും നശിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പോലീസുകാർ അയാളുടെ പാന്റിലെ പോക്കറ്റ് പരിശോധിച്ചു. അതിനുള്ളിൽ നിന്നും 15,000 രൂപ അവർക്ക് ലഭിച്ചു. മാത്രമല്ല അയാളുടെ ആധാർ കാർഡും കിട്ടി. ആധാർ കാർഡ് നോക്കിയപ്പോൾ അയാളുടെ പേര് സുരേഷ് കുമാറാണെന്നും 40 വയസ്സായിട്ടുണ്ടെന്നും ഡൽഹിയിലെ കരവാൾ എന്ന ഭാഗത്താണ് അയാൾ താമസിക്കുന്നതെന്നും മനസ്സിലായി. ഇപ്പോ ആ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അയച്ചു. അടുത്ത ഭാഗത്ത് ആധാർ കാർഡിലെ അഡ്രസ് ഉപയോഗിച്ച് ആ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ സുരേഷ് കുമാറിന്റെ ഭാര്യ ആ വീട്ടിലുണ്ടായിരുന്നു. ആധാർ കാർഡ് കാണിച്ചിട്ട് കാര്യം പറഞ്ഞു. ഇത് തന്റെ ഭർത്താവാണെന്ന് അവർ ഉറപ്പുവരുത്തി. മാത്രമല്ല അദ്ദേഹം വീട്ടിൽ നിന്നും പോയപ്പോൾ ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നതെന്നും കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നുവെന്നുള്ളതും വ്യക്തമായി തന്നെ അവർ പറഞ്ഞു. ഭാര്യയായ അനുപമയെ ചോദ്യം ചെയ്തതിൽ തങ്ങൾക്ക് ശത്രുക്കളായ ആരും തന്നെ ഇല്ല എന്നും പറഞ്ഞു. മാത്രമല്ല സുരേഷ് കുമാർ മരിച്ചു കിടന്നിരുന്ന സ്ഥലത്ത് യാതൊരു CCTV ഇല്ല. ഇപ്പോ കരഞ്ഞുകൊണ്ടിരുന്ന അനുപമയെ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തുകയും ഒന്നുകൂടെ ഉറപ്പുവരുത്താനും ആവശ്യപ്പെട്ടു. ഇപ്പോ അനുപമ ആശുപത്രിയിലേക്ക് വന്ന് ആ ഡെഡ് ബോഡി നോക്കുകയും അത് തന്റെ ഭർത്താവായ സുരേഷ് കുമാറാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇപ്പോ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിളെ വിളിച്ചിട്ട് പോസ്റ്റ്മോർട്ടം പ്രൊസീജിയർ അവസാനിപ്പിച്ചിട്ട് ആ ശരീരം ഭാര്യയെ തന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. എന്നാൽ പോയ അടുത്ത 10 മിനിറ്റിൽ തന്നെ SI വീണ്ടും തിരികെ ആശുപത്രിയിലേക്ക് വരുന്നു. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും SI വളരെ ധൃതിയിൽ ആശുപത്രിയിലേക്ക് തിരികെ വന്നത്? അങ്ങനെ അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത്? മരിച്ചുപോയ സുരേഷ് കുമാറിന്റെ ശരീരം എന്തുകൊണ്ട് ഭാര്യയെ ഏൽപ്പിച്ചില്ല? സുരേഷ് കുമാറിനെ കൊന്ന വ്യക്തിയെ കണ്ടുപിടിച്ചോ ഇല്ലയോ? 2021 ഡൽഹിയിൽ വളരെ ചർച്ചാവിഷയമായ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. മരിച്ചുപോയ സുരേഷിനെ കുറിച്ച് പോലീസ് അധികാരികൾ വളരെ രഹസ്യമായി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചതിൽ അയാൾക്ക് 13 വയസ്സുള്ള ഒരു മകൾ ഉണ്ടായിരുന്നു. ആ മകൾ ഒരാളുമായി പ്രണയത്തിലായിരുന്നു. ഈ പ്രണയബന്ധം സുരേഷ് കുമാർ അറിഞ്ഞു. മാത്രമല്ല മകളും ആ കാമുകനും വളരെ അടുത്ത ബന്ധത്തിലായിരിക്കുന്നത് സുരേഷ് കുമാർ കണ്ടു. മകളെ അടിച്ചു കൊല്ലുകയും കെട്ടിത്തൂക്കുകയും ചെയ്തു. ഈ കേസിൽ ഇയാൾ തിഹാർ ജയിലിലായിരുന്നു. അതൊരു കോവിഡ് സമയമായതുകൊണ്ട് തന്നെ ജയിലിലുള്ള ചില തടവുകാരെ, പ്രധാനമായും കേസ് നടന്നുകൊണ്ടിരിക്കുന്നവരെ, വർഷങ്ങളായി ജയിലിലുള്ളവരെയെല്ലാം ചില റെസ്ട്രിക്ഷൻസോടുകൂടി ജാമ്യം നൽകി പുറത്തേക്ക് വിട്ടു. തീർച്ചയായും ജയിലിലേക്ക് തിരികെ വരണമെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു. അങ്ങനെ ജയിലിൽ നിന്നും പുറത്തേക്ക് വന്ന സുരേഷ് കുമാർ മരിച്ചുപോയി എന്നുള്ള വിവരം അറിഞ്ഞതും പോലീസുകാർക്ക് വീണ്ടും ചില സംശയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇതുകൂടാതെ പോലീസുകാർ ഭാര്യയോട് വന്നിട്ട് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു, റോഡ് സൈഡിൽ മരിച്ചു കിടക്കുകയായിരുന്നു, അയാളുടെ പാൻ പോക്കറ്റിൽ നിന്നും ആധാർ കാർഡ് പണമെല്ലാം ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്നതിന് മുൻപ് തന്നെ ഭാര്യയായ അനുപമയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു. മാത്രമല്ല അന്നത്തെ ദിവസം അനുപമയുടെ സംസാരത്തിലൂടെ അവർ അഭിനയിക്കുകയാണോ എന്ന് പോലും പോലീസുകാർക്ക് തോന്നി. കൂടാതെ ആശുപത്രിയിലേക്ക് വന്നപ്പോ ഭർത്താവായ സുരേഷ് കുമാറിന്റെ ഡെഡ് ബോഡി കാണുന്നതിന് മുൻപ് തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എപ്പോ കിട്ടും എന്നാണ് അവർ ചോദിച്ചത്. ഇതെല്ലാം ഒരു ഘട്ടത്തിൽ അനുപമയോടുള്ള സംശയം കൂടാൻ കാരണമായി. ഇപ്പൊ പോലീസുകാർ ചെയ്തത് സുരേഷ് കുമാറിന്റെ ഫോൺ വാങ്ങി അത് കൺട്രോൾ റൂമിലേക്ക് അയച്ച് അയാളുടെ ഫോൺ അവസാനമായി എവിടെയാണ് സ്വിച്ച് ഓഫ് ആയത്, ഇപ്പോ ആക്റ്റീവ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ പരിശോധിച്ചപ്പോൾ 1 മണിക്കൂറിന് മുൻപ് ഫോൺ ഓൺ ആയി ഓഫ് ആയിട്ടുണ്ട്. അതായത് ഡെഡ് ബോഡി കിട്ടിയതിനു ശേഷം പോലും ആ ഫോൺ സിഗ്നൽ ആക്റ്റീവ് ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ സംശയം വന്ന പോലീസുകാർ അനുപമയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ സമയം അനുപമ ഒന്നും തന്നെ പറയാതെ വളരെ ശാന്തയായിരുന്നു. എന്നാൽ പോലീസുകാർ പല രീതിയിൽ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും വന്നില്ല. ഇപ്പൊ പോലീസ് പറഞ്ഞത് നിന്റെ ഭർത്താവിന്റെ മൊബൈൽ സിഗ്നൽ ഇപ്പോഴും ആക്റ്റീവ് ആണ്, അവൻ എവിടെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം, നീ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെ എൻകൗണ്ടർ ചെയ്യേണ്ടി വരുമെന്ന് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇപ്പോഴാണ് അനുപമ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങിയത്. ഇപ്പോ ഒരു പോലീസ് ടീം ലോണി എന്ന ഭാഗത്തുള്ള ലോഡ്ജിലേക്ക് പോയി. അവിടെ സുരേഷ് കുമാർ എന്നുള്ള വ്യക്തിയെ, അതായത് ആധാർ കാർഡിലുള്ള അതേ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. അപ്പോ സുരേഷ് കുമാർ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ റോഡ് സൈഡിൽ മരിച്ചു കിടന്നത് ആരാണ്? കോവിഡ് സമയത്ത് മകളെ കൊന്ന കുറ്റത്തിന് ജയിലിലായിരുന്ന ഇയാൾ ബെയിലിൽ പുറത്തേക്ക് വന്നു. എന്നാൽ പുറത്തേക്ക് വന്ന അയാൾ തിരികെ തനിക്ക് ജയിലിലേക്ക് പോകാൻ സാധിക്കില്ല, അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഭാര്യയും ഭർത്താവും ചേർന്നിരുന്ന് പദ്ധതി ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ ജോലിക്ക് വരുന്ന ചിലരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോ അയാളുടെ വീട്ടിൽ മരപ്പണിക്ക് വന്ന രവിദാസ് എന്ന വ്യക്തി സുരേഷിനെ പോലെ തന്നെയുണ്ട്.
കാണാനും അയാളുടെ രൂപഭാവം എല്ലാം തന്നെ. അതിനാൽ രവിദാസനെ തന്നെ തിരഞ്ഞെടുത്ത് ഈ ഭാര്യയും ഭർത്താവും അയാളുമായി വളരെ നന്നായി സംസാരിക്കാൻ തുടങ്ങി. നല്ലൊരു പരിചയമുണ്ടാക്കുന്നു, പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, അയാളോട് വളരെ സ്നേഹത്തിലായിരിക്കുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്തു. അയാൾക്ക് കൊടുത്ത ശമ്പളത്തെക്കാട്ടിലും കൂടുതൽ പണം കൊടുക്കാൻ തുടങ്ങി. രവിദാസും തന്നോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെന്ന് കരുതി അവരോട് അതേ സ്നേഹം തിരികെ കാണിക്കാൻ തുടങ്ങി. എന്നാൽ സുരേഷ് കുമാറും അനുപമയും രവിദാസിന്റെ ഈ ഒരു എളിമത്വം ചൂഷണം ചെയ്യുകയായിരുന്നു. വീണ്ടും വീണ്ടും പണം കൊടുത്ത് അയാളുമായി വളരെ അടുത്ത ബന്ധത്തിലാണെന്ന് അയാളെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. രവിദാസ് തങ്ങളെ വിശ്വസിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അയാളെ കൊന്നിട്ട് സുരേഷ് കുമാറാണ് മരിച്ചത് എന്നുള്ള ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ പിന്നെ സുരേഷ് കുമാറിന് ജയിലിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതായിരുന്നു ഇവരുടെ പദ്ധതി. അങ്ങനെ നവംബർ മാസം 18-ാം തീയതി രവിദാസിന് പുതിയ വസ്ത്രം വാങ്ങിക്കൊടുക്കുകയും അയാൾക്ക് പണം കൊടുക്കുകയും ചെയ്തിട്ട്, ഞങ്ങൾ ചെയ്തെന്ന സഹായം നീ ആരോടും പറയണ്ട, നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു പാർട്ടിക്ക് പോകാം, പ്രത്യേകിച്ച് നിന്റെ ഭാര്യയോട് ഈ വസ്ത്രം ആരാണ് തന്നത്, ഈ പണം ആരാണ് തന്നത് എന്നൊന്നും നീ പറയണ്ട എന്നും പറഞ്ഞു. നിനക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്നും പെട്ടെന്ന് തന്നെ വരാനും ആവശ്യപ്പെട്ടു. അങ്ങനെ രവിദാസും തന്റെ ഭാര്യയോട് ഒന്നും പറയാതെ ഞാൻ പുറത്തു പോവുകയാണ്, പെട്ടെന്ന് തന്നെ വരും എന്ന് പറഞ്ഞ് ഭാര്യയോടും മക്കളോടും പറഞ്ഞ് പുറത്തേക്ക് വന്നു. ഇപ്പോൾ സുരേഷ് കുമാറും രവിദാസും ലോണി എന്ന ഭാഗത്ത് വന്നു. അവിടെ രണ്ടുപേരും ചേർന്ന് മദ്യപിക്കാൻ തുടങ്ങി. ഈ സമയം സുരേഷ് രവിക്ക് കൂടുതൽ മദ്യം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. അയാളെ അബോധാവസ്ഥയിലാക്കുകയും തൊട്ടടുത്തുണ്ടായിരുന്ന വലിയൊരു പാറക്കല്ലെടുത്ത് അയാളുടെ മുഖത്തുകൂടെ എറിയുകയും ചെയ്തു. കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അയാളെ കുത്താൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് അയാൾ കൊണ്ടുവന്ന ന്യൂസ് പേപ്പർ എടുത്ത് രവിയുടെ മുഖത്തിടുകയും അത് തീ കൊളുത്തുകയും ചെയ്തു. അതോടുകൂടിയും അവസാനിപ്പിച്ചില്ല. അയാളെ ആരും അടയാളം കണ്ടെത്താതിരിക്കാനായി വീണ്ടും കല്ലുപയോഗിച്ച് അയാളുടെ മുഖത്ത് തന്നെ ഇടിക്കാൻ തുടങ്ങി, മുഖം ചതയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ രവിദാസ് മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തന്റെ ആധാർ കാർഡ് എടുത്ത് രവിദാസിന്റെ പാന്റിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ആളുകൾ പെട്ടെന്ന് അയാളെ കാണുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടിട്ട് തിരികെ വീട്ടിലേക്ക് പോകുന്നു. വന്ന ഭാര്യയോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഭാര്യയോട് വന്ന് പറഞ്ഞത്, പോലീസ് ഇക്കാര്യം പെട്ടെന്ന് തന്നെ അറിയും, വന്ന് നിന്നോടായിരിക്കും ആദ്യം ചോദിക്കുന്നത്, ആ സമയം നീ നന്നായി അഭിനയിക്കണം, പോലീസുകാർക്ക് യാതൊരു സംശയം വരാത്ത രീതിയിൽ നീ അഭിനയിക്കുകയും ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്യണം, ഇത് കഴിഞ്ഞ് നമുക്ക് മറ്റൊരു നാട്ടിൽ ചെന്ന് സന്തോഷമായി ജീവിക്കാമെന്നും പറഞ്ഞു. ഇത് കഴിഞ്ഞ് സുരേഷ് വീട്ടിൽ നിന്ന് തിരിക്കുകയും ഒരു ലോഡ്ജിൽ റൂമെടുത്ത് താമസിക്കാനും തുടങ്ങി. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോലീസുകാർ വീട്ടിലെത്തി. അനുപമയും നന്നായി അഭിനയിക്കുകയും ചെയ്തു. എന്നാൽ ഈ അഭിനയം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പോലീസിന് സംശയം തോന്നി. പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം അവളുടെ വാഗുകൊണ്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ മരിച്ചുപോയ രവിദാസിന്റെ കുടുംബത്തിന് വിവരം അറിയിച്ചു. അവർക്കത് താങ്ങാനാകാത്ത വേദനയായിരുന്നു. തന്റെ ഭർത്താവ് തിരികെ വരുമെന്ന് കാത്തിരുന്ന ഭാര്യയ്ക്കും ആ മക്കൾക്കും തന്റെ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ ഇനി ഒരിക്കലും വരില്ല എന്നുള്ളത് ഉൾക്കൊള്ളാനേ സാധിച്ചില്ല. സുരേഷ് കുമാറിനെയും ഭാര്യ അനുപമയെയും ഇപ്പോൾ ജയിലിലാണ് അടച്ചിട്ടുള്ളത്. ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതുവരെയും ശിക്ഷ കൊടുത്തിട്ടില്ല. ഇവർക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ഇവർ രക്ഷപ്പെടണം എന്നതിനു വേണ്ടി മാത്രം യാതൊരു തെറ്റും ചെയ്യാതെ തന്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത രവിദാസിനെ ക്രൂരമായി തന്നെ കൊന്നു. താൻ ജീവിക്കണമെന്നതിനു വേണ്ടി മറ്റൊരാളുടെ ജീവൻ എടുക്കുന്ന ഈ ഒരു പ്രവൃത്തിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇവർക്ക് എങ്ങനെയുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം, അതും കമന്റിൽ പറയുക. മികച്ച കമന്റ് അടുത്ത വീഡിയോയിൽ വരും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.